കുഞ്ചാക്കോ ബോബൻ സ്റ്റുഡിയോയിൽ തന്നെ നമ്മളൊപ്പം ഉണ്ട്. ചാക്കോച്ചൻ, എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. എന്തായാലും ഒരു ഇരട്ടി മധുരത്തിന്റെ സമയം തന്നെയാണ് പറയാം. സെവൻസും ഡോക്ടർ ലവും നല്ല പ്രതികരണവുമായി മുന്നേറുന്നു. എന്ത് പറയുന്നു? ഇല്ല, വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല റംസാൻ ഓണ സമ്മാനങ്ങളാണ് ഈ രണ്ട് ചിത്രങ്ങളും, സെവൻസും ഡോക്ടർ ലവും. ചിത്രങ്ങളും രണ്ട് വ്യത്യസ്ത രീതികളുള്ള സിനിമകളാണ്. സെവൻസ് എന്ന് പറയുന്ന സിനിമ ജോഷി സാറിനെ പോലെ വർഷങ്ങളായിട്ട് മലയാള സിനിമയിലെ ഹിറ്റ് മേക്കർ എന്നുള്ള പദവി അലങ്കരിക്കുന്ന സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടുന്നു. ഡോക്ടർ ലവ് എന്ന് പറയുന്ന സിനിമ നവാഗതനായ ബിജു എന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തരത്തിലും വ്യത്യസ്തങ്ങളായ സിനിമകളാണ്, വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളാണ്. അപ്പൊ അതിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്യാനും അത് പ്രേക്ഷകരെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അതിനെന്തായാലും ഡോക്ടർ ലവിനെ കുറിച്ച് തന്നെ ചോദിക്കാം. പേര് തന്നെ വളരെ രസകരമാണ്. ടൈറ്റിൽ കഥാപാത്രമാണ് ചാക്കോച്ചൻ ചെയ്യുന്നത്. പ്രണയിക്കുന്ന ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ സഹായിക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന വിനയചന്ദ്രൻ, എങ്ങനെയായിരുന്നു കഥാപാത്രം ചെയ്തപ്പോഴുള്ള അനുഭവം? ഇതിന്റെ കഥ ശരിക്കും ഒരു 3 കൊല്ലം മുമ്പ് ബിജു എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷെ വേറൊരു നടന്നു വേണ്ടിയിട്ടായിരുന്നു അന്ന് കഥ പ്ലാൻ ചെയ്തിരുന്നത്, സിനിമ പ്ലാൻ ചെയ്തിരുന്നത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് തിരിച്ചേനയിലേക്ക് വരുമ്പോൾ ഒരു എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിലെ കഥാപാത്രം വിനയചന്ദ്രൻ ഒരു റൊമാൻസ് കൺസൾട്ടന്റ് ആണ്. ശരിക്കും വിനയചന്ദ്രൻ സിനിമയില് ഒരു അവസരത്തിൽ ഒരു സീനില് ഇച്ചിരി നെഗറ്റീവ് ഷെയ്ഡ് അവതരിപ്പിക്കുന്ന രജിത് മേനോന്റെ ക്യാരക്ടറിനോട് പറയുന്നുണ്ട്, നല്ല ഉദ്ദേശത്തോടുകൂടിയുള്ള കേസ് കെട്ടുകൾ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളൂ. അപ്പൊ അങ്ങനെ നല്ല പ്രണയങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന, അത് അങ്ങനെ നല്ല പ്രണയങ്ങൾ പൂവണിയാൻ വേണ്ടി ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ കൊടുക്കുകയും അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയും പറയുകയും ചെയ്യുന്ന ഒരു ഡോക്ടർ. അപ്പൊ അത് ശരിക്കും യഥാർത്ഥ ജീവിതത്തിലും സിനിമാ ജീവിതത്തില് അല്ലെങ്കിൽ സിനിമയ്ക്കിടയിലുള്ള ജീവിതങ്ങളിലും ഇടയ്ക്ക് ഞാൻ അലങ്കരിച്ചിട്ടുള്ള ഒരു കാര്യം. സ്വന്തം പഠനകാലത്തെ അനുഭവങ്ങൾ അല്ലേ? അതെ, കോളേജ് പഠിക്കുമ്പോൾ ഈ പറയുന്ന പോലെ എന്റെ സുഹൃത്തിന്റെ പ്രണയത്തിന് വേണ്ടിയിട്ട് ഇടനിലക്കാരനായിട്ട് നിൽക്കുകയും അവന്റെ വീട്ടിൽ പോയി, പെൺകുട്ടിയുടെ വീട്ടിൽ പോയി എന്റെ സുഹൃത്തിന് വേണ്ടി കാര്യങ്ങൾ പറയും, ആ പ്രണയം പൂവണിയാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം അജിത് ശാലിനി അവരുടെ പ്രണയത്തിനിടയ്ക്ക് ഈ പറയുന്ന പോലെ ഒരു ദൂതനായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഈ പറയുന്ന പോലെ വിനയചന്ദ്രൻ എന്ന് പറയുന്ന ഡോക്ടർ ലവന്റെ കഥാപാത്രം ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒഫ്കോഴ്സ് ഒരു നല്ലൊരു സ്ക്രിപ്റ്റിന്റെ പിൻബലം തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഉണ്ട്. അത് ബിജു തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റും തിരക്കഥയും സംഭാഷണവും ഒക്കെ എഴുതിയിരിക്കുന്നത്. എന്തായാലും സെവൻസും ഡോക്ടർ ലവും യുവതാര ചിത്രങ്ങളാണ്. എങ്ങനെയായിരുന്നു മൊത്തം? ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുറെ പേര് അതിഥികളായി എത്തിക്കഴിഞ്ഞു. അവരൊക്കെ പറഞ്ഞത് മൊത്തം ഒരു കോളേജ് ക്യാമ്പസിന്റെ മൂടി തന്നെയായിരുന്നു സിനിമ മുഴുവൻ അഭിനയിച്ചത്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു പറ്റം ചെറുപ്പക്കാരുടെ കൂടെ ഈ രണ്ട് സിനിമകളിലും പ്രവർത്തിക്കാൻ സാധിച്ചു. അവരുടെ ഒരു എനർജി, അവരുടെ എനർജി എന്നിലേക്കും പകരാനും അത് അതിനേക്കാൾ നന്നായിട്ട് പ്രേക്ഷകരിലേക്ക് പകർന്നു കൊടുക്കാനും ഈ രണ്ട് സിനിമകളിലൂടെയും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ടെക്നിക്കലി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് സെവൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പറയേണ്ടി വരിക. കാരണം ജോഷി സാറിനെ പോലെ ടെക്നിക്കലി ഏറ്റവും മികച്ച ഒരു ടെക്നീഷ്യൻ, ഒരു സംവിധായകനാണ് ജോഷി സാറ്. അതേപോലെ ഇക്ബാൽ കുറ്റിപ്പുറത്തിന്റെ സ്ക്രിപ്റ്റ്, പിന്നെ ഇത്രയും നല്ലൊരു താരനിര, ഒരു സെവൻസ് ഫുട്ബോൾ എന്ന് പറയുന്ന മലബാറിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ഫുട്ബോളിന്റെ കഥയിലൂടെ പറഞ്ഞു തുടങ്ങി, പിന്നീട് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ജീവിത രീതികളുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സിനിമയാണത്. ഡോക്ടർ ലെവലിലേക്ക് വരുമ്പോൾ ക്യാമ്പസിന്റെ, അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിന്റെയും പ്രത്യേകിച്ച് റൊമാൻസിന്റെയും കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അത് കുറച്ചുകൂടെ കളർഫുൾ ആണ്, യൂത്തിന് കുറച്ചും കൂടെ എന്താ പറയാ, എനർജി ഫീൽ ചെയ്യുന്ന ഒരു സിനിമയും കൂടെയാണ്. ഇത്തരത്തിൽ വലിയൊരു താരനിരയുള്ള ചിത്രങ്ങൾ വരുമ്പോൾ ചാക്കോച്ചിന് ഒരു ആശങ്ക തോന്നാറുണ്ടോ? എന്റെ കഥാപാത്രത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുന്നത്, തിരക്കഥയാണോ? തീർച്ചയായിട്ടും ഇപ്പം കിട്ടുന്ന ഒരു വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു ബൈൻഡഡ് സ്ക്രിപ്റ്റുമായിട്ടാണ് വരുന്നത്. അപ്പൊ അത് തന്നെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നായിട്ട് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള സിനിമകൾ ഭാഗമാകാൻ സാധിക്കുന്നു. ഈ പറയുന്ന പോലെ എന്താണ് തങ്ങൾ എടുക്കാൻ പോകുന്ന സിനിമ എന്നതിനെപ്പറ്റി വ്യക്തമായിട്ട് ധാരണയുള്ള സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത്, അതിനെപ്പറ്റി അവബോധമുള്ള ഒരു പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും നല്ല സിനിമകൾക്ക് വേണ്ടിയും സിനിമകളെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉള്ളത് ഇപ്പോൾ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ ഭാഗമാകുമ്പോൾ ആദ്യമേ ഞാൻ ഒരു ടോട്ടാലിറ്റിയാണ് നോക്കുന്നത്, ഒരു സിനിമയുടെ മൊത്തം സിനിമ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അതിന് സ്ക്രിപ്റ്റാണ് അതിന്റെ ഒരു ബേസ്മെന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്റെ ക്യാരക്ടർ അതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് എനിക്ക് സ്വയം തോന്നണം, ഒരു വിശ്വാസം വേണം. അല്ലെങ്കിൽ അത് എനിക്ക് പറ്റുന്ന ക്യാരക്ടറാണെന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ മാത്രം ധൈര്യമുള്ള സംവിധായകനോ തിരക്കഥാകൃത്തോ വേണം. ഇതെല്ലാം ഈ അടുത്ത കാലഘട്ടങ്ങളായിട്ടെല്ലാം ഒത്തിണങ്ങി വരുന്നു. അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. ഈ തിരിച്ചുവരവിലും പ്രേക്ഷകർ നൽകുന്ന സ്വീകരണം അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം
ഇടക്കാലത്തെ സിനിമയിൽ നിന്നും വിട്ടുമാറി നിന്നപ്പോഴും തിരിച്ച് അതിനുശേഷം വന്നപ്പോൾ മുമ്പുണ്ടായതിനേക്കാൾ സ്നേഹം അവർ തരുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വ്യത്യസ്തമായ സിനിമകൾ പ്രേക്ഷകർ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. അത് കലാപരമായിട്ട് മാത്രമല്ല വാണിജ്യപരമായിട്ടും വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ചാക്കോച്ചൻ എന്തായാലും സ്പെയിനിൽ നിന്ന് കഴിഞ്ഞ ദിവസം എത്തിയതേ ഉള്ളൂ. സ്പാനിഷ് മസാല ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ പ്രതീക്ഷയുള്ള ചിത്രമാണ്. ഇനി ഏതൊക്കെയാണ് ചാക്കോച്ചന്റെ പുതിയ പ്രതീക്ഷകൾ? ഇപ്പോൾ ഉടനെ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രം സാൻഡ്വിച്ച് എന്ന് പറയുന്ന ചിത്രമാണ്. അത് മനു എന്ന് പറയുന്ന ഷാജി കൈലാസ്, ലെനിൻ രാജേന്ദ്രൻ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു നവാഗതന സംവിധായകനാണ്. രതീഷ് എന്ന് പറയുന്ന ഒരു പുതുമുഖ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. സുരാജ്, ഗണേഷ് കുമാർ, ലാലു അലക്സ്, അനന്യ, റിച്ച, അങ്ങനെ ഒരു നല്ലൊരു കാസ്റ്റിംഗ് തന്നെയുണ്ട്. സാൻഡ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ സോൾട്ട് ആൻഡ് പെപ്പർ പോലെ ഭക്ഷണവുമായിട്ട് ബന്ധമുള്ള ഒരു സംഭവമല്ല, ഒരു അവസ്ഥയാണ്, അല്ല നായകന്റെ ഒരു അവസ്ഥയാണത്. പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ അമർന്നു പോകുന്ന ഒരു നായകന്റെ, ഒരു യുവാവിന്റെ കഥ. അത് വളരെ രസകരമായിട്ട് പറഞ്ഞു പോകുന്ന, വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് സാൻഡ്വിച്ച്. നന്ദി ചാക്കോച്ചൻ, എന്തായാലും എല്ലാ ആശംസകളും നേരുകയാണ് പുതിയ പ്രോജക്ട്സിന്. ഇനിയും കാണാം. വളരെയധികം നന്ദി. എന്റെ ശ്രദ്ധേയത്തിൽ.